പഞ്ചാബ് കിങ്സിനോട് 54 റൺസിന് തോറ്റ ചെന്നൈ ഇന്നലെ വലിയ നാണക്കേടാണ് ഏറ്റുവാങ്ങിയത്. ഇത്തവണ പങ്കെടുത്ത മൂന്ന് കളിയിലും പരാജയപ്പെട്ട ടീമിന് ഇതുവരെ വലിയ പോരാട്ട വീര്യമൊന്നും പുറത്തെടുക്കാനായിട്ടില്ല. എന്നാൽ മുൻ നായകനായ MS ധോണി എന്ന 40-കാരൻ ഇന്നലെ ശരിക്കും കാണികളെ അമ്പരപ്പിച്ചുവെന്ന് പറയാതെ വയ്യ. ടോസ് ലഭിക്കാതെ പോയതിനാൽ ആദ്യം ബാറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും നിശ്ചിത 20 ഓവറിൽ 180 റൺസായിരുന്നു പഞ്ചാബ് അടിച്ചു കൂട്ടിയത്. പഞ്ചാബിന്റെ ഇന്നിംഗ്സിനിടയിലാണ് ധോണി തന്റെ പ്രതാപകാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പറക്കും പ്രകടനം നടത്തിയത്. പഞ്ചാബിന്റെ ഭാനുക രാജപക്സയെ പുറത്താക്കാനായിരുന്നു ഈ നീക്കം. ഇന്നിംഗ്സിന്റെ വെറും 2-ാമത്തെ ഓവറിലായിരുന്നു ഇത്. ക്രിസ് ജോർദാനായിരുന്നു ബൌളർ. ഓവറിലെ ആദ്യ പന്ത് സിക്സർ പറത്തിക്കൊണ്ടാണ് രാജപക്സെ തുടങ്ങിയത്. 2-ാമത്തെ പന്ത് മിഡ് വിക്കറ്റിലേക്ക് തട്ടിയിട്ട രാജപക്സെ റണ്ണെടുക്കാൻ ഓടി. എന്നാൽ മറുവശത്തുണ്ടായിരുന്ന ശിഖർ ധവാൻ അത് വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അത് ശ്രദ്ധിക്കാതെ ക്രീസിന്റെ പകുതി വരെ എത്തിയ രാജപക്സെക്ക് തിരിച്ചോടേണ്ടി വന്നു. എന്നാൽ അതേസമയം ജോർദാൻ പന്തെടുത്ത് സ്റ്റംപിലേക്ക് ത്രോ ചെയ്തിരുന്നു. എന്നാൽ അത് സ്റ്റംപിൽ കൊണ്ടില്ല. അതേസമയം വിക്കറ്റിന് പിന്നിലുണ്ടായിരുന്ന ധോണി അതിവേഗം ഓടിയെത്തി പന്ത് പിടിച്ചെടുത്ത ശേഷം മുന്നോട്ട് ഡൈവ് ചെയ്ത് പന്ത് സ്റ്റംപിലേക്ക് ഇടുകയായിരുന്നു. രാജപക്സെ ക്രീസിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും ബെയിൽസ് തെറിച്ചു പോയിരുന്നു. റീപ്ലേയിൽ ഇത് വ്യക്തമായതോടെ CSK താരങ്ങളും ആരാധകരും അവിശ്വസനീയമായാണ് ധോണിയെ നോക്കിയത്. ഇത് ഒരു 40-കാരന്റെ അഴിഞ്ഞാട്ടമായിരുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കണം. അതേസമയം ആദ്യ 2 കളിയിലും മികച്ച ബാറ്റിംഗ് പുറത്തെടുത്ത ധോണിക്ക് ഇന്നലെ അതിനായില്ല. 28 പന്തിൽ 23 റൺസെടുത്ത ധോണി നിരാശപ്പെടുത്തിയിരുന്നു.